بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا بالله ورسله أولئك هم الصديقون والشهداء عند ربهم لهم أجرهم ونورهم. والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد. كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حتاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان. وما الحياة الدنيا إلا متاع الغرور. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. الله بيلم അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചവരാരോ അവരാണ് തങ്ങളുടെ നാഥന്റെ സന്നിധിയിൽ സത്യസന്ധരും സത്യസാക്ഷികളും. അവർക്ക് അവരുടെ പ്രതിഫലവും വെളിച്ചവുമുണ്ട്. എന്നാൽ സത്യനിഷേധികളാവുകയും നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് നരകാവകാശികൾ. അറിയുക, ഈ ലോകവിധം വെറും കളിയും തമാശയും പുറംപൂച്ചും പരസ്പരമുള്ള പൊങ്ങച്ച പ്രകടനവും സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള പെരുമ നടിക്കലും മാത്രമാണ്. അതൊരു മഴ പോലെയാണ്. അതുവഴിയുണ്ടാകുന്ന ചെടികൾ കർഷകരെ സന്തോഷഭരിതരാക്കുന്നു, പിന്നെ അതുണങ്ങുന്നു. അങ്ങനെ അത് മഞ്ഞച്ചതായി നിനക്ക് കാണാം, വൈകാതെ അത് ഉണങ്ങിത്തീരുന്നു. എന്നാൽ പരലോകത്തോ കഠിനമായ ശിക്ഷയുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയുമുണ്ട്. ഐഹിക ജീവിതം കേവലം ചതിച്ചരക്കതല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾ മത്സരിച്ചുകൊണ്ട് മുന്നേറുക. നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളെപ്പോലെ വിശാലമായ സ്വർഗത്തിലേക്കും. അത് അള്ളാഹുവിലും അവൻ്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ചവർക്കായി തയ്യാറാക്കിയതാണ്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അള്ളാഹു അത്യുദാരനാകുന്നു. സംവാദ സദസ്സിൽ സ്വാഗത ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി
വണ്ടൂർ ഏരിയ ജമാഅത്തെ ഇസ്ലാമി പ്രസിഡന്റ് ബഹുമാന്യനായ ടി അലി അവരെ ആദരപൂർവം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ആദരണീയരായ വിശിഷ്ടാതിഥികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 11 കോട്ടക്കൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തവും വൈവിധ്യവുമുള്ള വിവിധ പരിപാടികൾ അത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി വിലയിരുത്തപ്പെടുന്നു എന്ന തലക്കെട്ടിൽ ഇങ്ങനെ ഒരു ചർച്ചാ സംഗമത്തിൽ നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ആരോഗ്യകരമായ, മാന്യമായ സംവാദങ്ങളെയും ചർച്ചകളെയും നിരൂപണങ്ങളെയുമൊക്കെ ഇഷ്ടപ്പെടുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ആരോടും എതിർപ്പില്ല, ശത്രുതയില്ല, വിദ്വേഷമോ വിരോധമോ ഇല്ല. വളരെ സമാധാനപരമായി മനുഷ്യ മനസ്സുകളോടാണത് ആശയപ്രചാരണവും പ്രബോധന പ്രവർത്തനവും മറ്റും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള അക്രമ മാർഗവും അത് സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കുകയുമില്ല. ഒരു തരത്തിലുള്ള ആക്രമണങ്ങൾക്കും കൂട്ടു നിൽക്കുകയുമില്ല, കൂട്ടു നിന്നിട്ടുമില്ല. ഒരാളെയും ഒരു തുള്ളി ചോരയും അന്യായമായി അത് ചിന്തിയിട്ടില്ല. ഒരു കുഞ്ഞിനെയും അത് അതിൻ്റെ ഈ 7.5 പതിറ്റാണ്ട് പ്രവർത്തന കാലങ്ങൾക്കിടയിൽ അനാഥമാക്കിയിട്ടില്ല. ഒരു സ്ത്രീയെയും വിധവയാക്കിയിട്ടില്ല. കാരണം അത് ദൈവിക നീതിക്കെതിരാണ്. തീർച്ചയായും അവൻ്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും എന്നതുകൊണ്ടുമാണത്. ഈ സംഗമത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ചർച്ചാ സംഗമം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത് ബഹുമാനപ്പെട്ട വണ്ടൂർ MLA ശ്രീ AP അനിൽകുമാർ അവർകളാണ്. അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഒരു യാത്രയിലാണ്, എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ പി മുജീബ് റഹ്മാൻ സാഹിബാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ പരിപാടിയിൽ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നത് PV അൻവർ MLA. അദ്ദേഹവും എത്തിച്ചേരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നാം അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുക. മറ്റൊന്ന്, മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി
കേനെ ഖാദർ അവരുകളാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വേദിയിൽ എത്തിച്ചേരും. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുക. അതോടൊപ്പം പുരോഗമന കലാസാഹിത്യ സംഘം കേരള സെക്രട്ടറി പ്രൊഫസർ MM നാരായണൻ, ശ്രീ MM നാരായണൻ സാർ വളരെ നേരത്തെ തന്നെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുക. അതേപോലെ തന്നെ KPCC അംഗം ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ എത്തിച്ചേരും എന്ന് തന്നെയാണ് അദ്ദേഹവും അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് ഖരക്കുന്ന് അവരുകളാണ്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ ചർച്ചാ സംഗമം നിയന്ത്രിക്കുന്നത്, അധ്യക്ഷൻ വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് MC നസീർ സാഹിബാണ്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ചർച്ചാ സംഗമത്തിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ MC നസീർ അവരുകളെ സന്തോഷത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വഅല ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. വേദിയിലുള്ള ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ആദരണീയനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അസിസ്റ്റന്റ് അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ്, പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ MM നാരായണൻ സാർ, ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ സെക്രട്ടറി CH ബഷീർ സാഹിബ്, മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൽ ഖാദർ സാഹിബ്, വണ്ടൂർ ഏരിയ ജമാഅത്തെ ഇസ്ലാമി പ്രസിഡന്റ് ടി അലി സാഹിബ്, ഏരിയയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെയും പോഷക വിഭാഗങ്ങളുടെയും നേതാക്കളെ ഈ സംവാദ സദസ്സിൽ തടിച്ചുകൂടിയിട്ടുള്ള സഹൃദയരായ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്വാഗത സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ടാഴ്ച മാത്രം അകലമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രചരണ ഭാഗമായിട്ടാണ് ഈ സംവാദ സദസ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ജില്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായി ഇതുപോലുള്ള സമാന സ്വഭാവത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും വിലയിരുത്തലുകളും നിരൂപണങ്ങളും മറ്റ് പ്രചരണ പരിപാടികളും കേരളത്തിലെങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമ്മേളനങ്ങളുടെ സ്വഭാവം അത് മറ്റ് സംഘടനകളുമായി മത്സരിച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല. ആണ്ടുകൾ തോറും സമ്മേളനം സംഘടിപ്പിക്കുന്ന പ്രകൃതവും ജമാഅത്തെ ഇസ്ലാമിക്കില്ല. ഇസ്ലാമിക പ്രസ്ഥാനം അതിൻ്റെ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇവിടെ ഈ പരിപാടി നടക്കുന്നത് പോലെ സ്വയം വിലയിരുത്തുന്നതിന് വേണ്ടിയും സമൂഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ വിലയിരുത്താൻ വിട്ടുകൊടുക്കുന്നതിനും കൂടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വ്യത്യസ്ത വീക്ഷണങ്ങൾ പുലർത്തുന്നവരെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഒരു വേദിയിൽ അണിനിരത്തിക്കൊണ്ട് വിഭിന്ന ആശയങ്ങൾ പങ്കുവെക്കുന്ന അതിൻ്റെ രീതി
അതിൻ്റെ ആരംഭം മുതൽ സ്വീകരിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബഹുസ്വര സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് മുമ്പിൽ വളരെ സുതാര്യമായി ഇസ്ലാമിനെ ഐഡിയോളജിയായി അംഗീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ തന്നെയും ഇതുപോലെ വിലയിരുത്താൻ വിട്ടുകൊടുക്കുന്നതിന് രണ്ട് ആത്മവിശ്വാസമാണുള്ളത്. ഒന്ന്, അതിൻ്റെ ഐഡിയോളജിയെ സംബന്ധിച്ച ആത്മവിശ്വാസമാണ്. ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഐഡിയോളജിയായി അംഗീകരിച്ചിട്ടുള്ളത്. ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ദർശനമാണ്, പ്രപഞ്ചനാഥൻ്റെ ദർശനമാണ്, അത് പ്രകൃതി മതമാണ്. ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ ഐഡിയോളജിയായി അംഗീകരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഉൾക്കരുത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കരുത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ അതിൻ്റെ അംഗബലത്തിൻ്റെ കരുത്തല്ല, ഭൗതിക ശക്തിയുടെ കരുത്തല്ല, അത് ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക ഐഡിയോളജിയുടെ കരുത്തിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇതുപോലുള്ള സംവാദങ്ങൾക്കും ആശയ കൈമാറ്റങ്ങൾക്കും വീക്ഷണങ്ങളുടെ പങ്കുവെക്കലുകൾക്കുമൊക്കെ വേദിയൊരുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, അതിൻ്റെ 7.5 കാലത്തെ പ്രവർത്തന റെക്കോർഡാണ്. ഈ രാജ്യത്ത് രാജ്യത്തിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, നാട്ടുകാരുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഈ നാടിനോ നാട്ടുകാർക്കോ ഗുണകരമല്ലാത്ത വല്ലതും ചൂണ്ടിക്കാണിച്ചു തരുവാൻ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ അത് ബോധ്യപ്പെടുന്ന പക്ഷം തിരുത്താൻ തയ്യാറുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ആശയ സംവാദങ്ങളെയും വീക്ഷണ വൈവിധ്യങ്ങളെയും അഭിപ്രായ വൈവിധ്യങ്ങളെയും ഒക്കെ ധാരാളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് അതിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് ഇവിടെയും ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിനെ ഐഡിയോളജിയായി അംഗീകരിച്ചു കൊണ്ടുപോകുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അതിൻ്റെ അഭിസംബോധിതരാണ്. മുഴുവൻ ജനങ്ങളെയും ജമാഅത്തെ ഇസ്ലാമി അഭിസംബോധന ചെയ്യുന്നുണ്ട്. പൊതുസമൂഹത്തോട് ജമാഅത്തെ ഇസ്ലാമിക്ക് പലതും പറയാനുണ്ട്. മുസ്ലിം സമുദായത്തെയും ജമാഅത്തെ ഇസ്ലാമി അഡ്രസ് ചെയ്യാറുണ്ട്. കാരണം ഇസ്ലാം മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രപഞ്ചനാഥൻ്റെ ദർശനമാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെയും ധാരാളം വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ച്, കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച്, അതിൻ്റെ പ്രവർത്തന പരിപാടികളെക്കുറിച്ചൊക്കെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരമൊരു ചർച്ചക്ക്, ഒരു തുറന്ന ചർച്ചക്ക്, ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒന്നും മറച്ചു വെക്കാത്ത, അവരെന്താണോ ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അത് മുഴുവനും തുറന്നു പറയുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഇസ്ലാമിക പ്രസ്ഥാനം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളോടും ആ അർത്ഥത്തിൽ അവരുടെ അഭിപ്രായങ്ങളും നിരൂപണങ്ങളും വിമർശനങ്ങളും വിലയിരുത്തലുകളുമൊക്കെ പൂർണ്ണ മനസ്സോടുകൂടി പങ്കുവെക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ അധ്യക്ഷ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജമാഅത്തെ ഇസ്ലാമിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച ജില്ലാ സാരഥി MC നസീർ സാഹിബ് അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ജമാഅത്തെ ഇസ്ലാമി വിലയിരുത്തപ്പെടുന്നു. ചർച്ച സംഗമത്തിൽ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടിയിരുന്നത് വണ്ടൂരിന്റെ MLA ശ്രീ AP അനിൽകുമാർ അവർ ആയിരുന്നു. ബഹുമാന്യനായ MP MI ഷാനവാസ് അവരുടെ മാതാവ് മരണപ്പെട്ടതിനാൽ അദ്ദേഹം അങ്ങോട്ടുള്ള യാത്രയിലാണ് എന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നു. AP അനിൽകുമാർ MLA എത്തുന്ന മുറയ്ക്ക് ഉദ്ഘാടനം നടക്കുന്നതാണ്. ഈ ചർച്ചാ സംഗമത്തിൽ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം അസിസ്റ്റന്റ് അമീറും യുവ പണ്ഡിതനും പ്രഭാഷകനുമായ P മുജീബ് റഹ്മാൻ സാഹിബ് അവരെ സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ എം സി നസീർ സാഹിബ് ഈ സംഗമത്തിൽ സംവാദത്തിൽ നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം എം നാരായണൻ, ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റൻ്റ് അമീർ ഷെയ്ഖ് സാഹിബ്, വേദിയിലിരിക്കുന്ന മറ്റു ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സമാദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരു പ്രസ്ഥാനം അതിനെ വിലയിരുത്തുന്നതിനു വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയാണ് ഇത്. ജമാഅത്തെ ഇസ്ലാമി സോഷ്യൽ ഓഡിറ്റിങ്ങിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളീയ സമൂഹത്തിൽ സംവാദ സംസ്കാരത്തിന് തുടക്കം കുറിച്ച പ്രസ്ഥാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. മതസമൂഹങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ സംവാദ സംസ്കാരം വളർത്തിയെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ നേരത്തെ തന്നെ സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടി കടന്ന് സവിശേഷമായ സ്വഭാവത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ സംവാദ വിഷയമാക്കിക്കൊണ്ടാണ് ഈ സംവാദ സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തുറന്ന മനസ്സോടുകൂടിയാണ് ഈ സംവാദത്തെ ജമാഅത്തെ ഇസ്ലാമി നോക്കിക്കാണുന്നത്. സംവാദവും തർക്കവും രണ്ടും രണ്ടാണ്. തർക്കമല്ല ഈ കാലഘട്ടം നമ്മിൽ നിന്ന് താല്പര്യപ്പെടുന്നത്. തർക്കത്തിൽ പലപ്പോഴും ആദ്യമേ പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നത് സത്യമായിരിക്കും എന്ന് നമുക്ക് അറിയാം. സത്യമറിയുന്നതിനേക്കാൾ കൂടുതൽ അവരനെ പരാജയപ്പെടുത്താനുള്ള അമിതമായ താല്പര്യമാണ് തർക്കത്തിൻ്റെ പ്രചോദനമായി വർത്തിക്കാറുള്ളത്. തർക്കത്തിനപ്പുറം ആരോഗ്യകരമായ സംവാദത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇത്തരം സന്ദർഭങ്ങളിൽ പ്രോത്സാഹിപ്പിച്ച് പോന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഇസ്ലാമിക സംഘടന എന്നാണ് അതിനർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇസ്ലാമിക സംഘടന എന്ന അർത്ഥത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന നാമകരണം അതിന് നൽകിയിട്ടുള്ളത്. നാളിതുവരെ മതസാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ സജീവമായി നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതും എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്, പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തം ഈ പ്രപഞ്ചം തന്നെയാണ്. പ്രപഞ്ചത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആൻ പല സ്വഭാവത്തിൽ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൽ ഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. ആ അർത്ഥത്തിൽ ഈ പ്രപഞ്ചം തന്നെ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള നാഥനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. അതിൻ്റെ കെട്ടുറപ്പ്, അതിൻ്റെ സൃഷ്ടി വൈഭവം, അതിൻ്റെ സന്തുലിതത്വം, അതിൻ്റെ ഭദ്രത, അതിൻ്റെ പിന്നിലുള്ള ഒരു സൃഷ്ടാവിനെക്കുറിച്ച് അത് തന്നെ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇസ്ലാമിക പ്രസ്ഥാനം രൂപീകരണം തൊട്ട് ഇന്ന് വരെ ജനങ്ങളോട് പറയുന്നത് ആരാണോ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, ആ പ്രപഞ്ചത്തിൻ്റെ നാഥനെ ജീവിതത്തിൽ മുഴുവൻ അംഗീകരിക്കുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാധനാരംഗത്തെന്ന പോലെ ജീവിതത്തിൻ്റെ മുഴുമേഖലകളിലും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക. ആരാധനകളിൽ ഏതൊരു ദൈവത്തെയാണോ നാം അംഗീകരിക്കുന്നത്, ഏതൊരു ദൈവത്തിൻ്റെ മുമ്പിലാണോ നാം പ്രാർത്ഥനകൾ നിർവഹിക്കുന്നത്, അതേ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ സ്വകാര്യ ജീവിതത്തിലെന്ന പോലെ പൊതുജീവിതത്തിലും ദൈവികമായ നിർദ്ദേശങ്ങൾ പാലിക്കാൻ മനുഷ്യർ ബാധ്യസ്ഥമാണ്. അതുപോലെ തന്നെ വ്യക്തിജീവിതത്തിലെന്ന പോലെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വിശുദ്ധ ഖുർആനിൻ്റെയും തിരുശരിയയുടെയും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്താൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ്. ഇസ്ലാം ജീവിതത്തെ ഏകകമായാണ് കാണുന്നത് എന്ന് ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തോട് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കണ്ടുപിടുത്തമല്ല, ഇസ്ലാമിൻ്റെ മൗലികതയെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത്. ഇസ്ലാമിൻ്റെ മൗലികമായ ദർശനം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ജീവിതത്തെ അപ്പാടെ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും അഭിമുഖീകരിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്മാരുടെ പ്രബോധനം അങ്ങനെയായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഇസ്ലാമിനെ പ്രബോധനം ചെയ്തതും അപ്രകാരമായിരുന്നു. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട 25 വരുന്ന പ്രവാചകന്മാരുടെ ജീവിതചര്യയും ചരിത്രവും നമുക്ക് വായിക്കാവുന്നതാണ്. ആ വായിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലൂടെയല്ല നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഏത് കാലഘട്ടത്തിൽ ഏതെല്ലാം പ്രവാചകന്മാർ കടന്നു വന്നുവോ അതത് കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതത്തോട് സംവദിച്ചുകൊണ്ടും അതത് കാലഘട്ടത്തിലെ സമസ്യകൾക്ക് മുമ്പിൽ കൃത്യമായ മാർഗദർശനം നൽകിക്കൊണ്ടുമാണ് പ്രവാചകന്മാർ കടന്നുപോയത് എന്ന് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുന്ന ഘട്ടത്തിൽ 25 വരുന്ന പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലും മദീനയിലുമായി നുബുവത്തിന് ശേഷം ദിവ്യബോധനത്തിന് ശേഷം പ്രവാചകൻ കഴിച്ചുകൂട്ടിയ 23 പ്രവാചകന്റെ ജീവിതത്തിലും പ്രവാചകൻ പ്രതിനിധീകരിച്ചത് ഈ അർത്ഥത്തിലുള്ള സമഗ്രമായ ജീവിത ദർശനത്തെയാണ്. ഇസ്ലാം മതം എന്ന് പറയുന്ന കോളത്തിലോ രാഷ്ട്രീയം എന്ന് പറയുന്ന കോളത്തിലോ സംസ്കാരം എന്ന് പറയുന്ന കോളത്തിലോ നമുക്ക് ഉൾപ്പെടുത്തുക സാധ്യമല്ല. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തലങ്ങളുണ്ടോ ആ തലങ്ങളിലെല്ലാം മാർഗദർശനം നൽകുന്ന ഒന്നാണ് ഇസ്ലാം എന്ന് നമുക്ക് കാണാവുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 പ്രബോധന പ്രവർത്തനം കൊണ്ട് ആ സമൂഹത്തിൽ സാധിച്ചെടുത്ത വിപ്ലവം സമൂലമായ വിപ്ലവമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു പുതിയ സാമൂഹ്യ ക്രമത്തെയാണ് പ്രവാചകൻ കെട്ടിപ്പടുത്തത്. ആ പുതിയ സാമൂഹ്യ ക്രമം ഒരിക്കലും ഒരു ഏകശിലാ സമൂഹമായിരുന്നില്ല. രാജ്യത്തിൻ്റെ എല്ലാ വൈവിധ്യത്തെയും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ക്രമത്തെയാണ് പ്രവാചകൻ അല്ലെങ്കിൽ ഇസ്ലാം വിഭാവന ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതത് കാലഘട്ടത്തിലെ വൈവിധ്യങ്ങളോട് ആരോഗ്യകരമായി സംവദിച്ച പ്രവാചകനായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നർത്ഥം. ഇതിനർത്ഥം 6 ദർശനത്തെ 21 നാം അംഗീകരിക്കുക എന്നുള്ളതല്ല, 6 നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് 21 അഭിമുഖീകരിക്കാനുള്ള ശേഷി ഇസ്ലാമിനുണ്ടോ എന്ന പരിശോധനയാണ് ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഇസ്ലാം മാർഗദർശനം നൽകുന്നു എന്ന് ജനങ്ങളോട് പറയുന്നത്. ഇസ്ലാമിലെ അതിൻ്റെ അടിസ്ഥാനങ്ങളോടൊപ്പം തന്നെ ഇജ്തിഹാദ് എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. അത് കാലത്തെ അഭിമുഖീകരിക്കാനുള്ള കവാടമാണ്, പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കവാടമാണ്, പുതിയ പ്രവണതകളെ നേരിടുവാനുള്ള കവാടമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ ലഭിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ആധുനിക കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനുള്ള ശേഷി, കാലാനുസൃതമായ നവീകരണ ശേഷി ഇസ്ലാമിനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് 6 പ്രവാചകനിലൂടെ ലഭിച്ചിരിക്കുന്ന ഇസ്ലാമിക ദർശനം 21 ഏകാധിപതികൾക്കും സ്വേച്ഛാധിപതികൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പോരാട്ടങ്ങളുടെ അടിസ്ഥാന ദർശനമായി മാറിയത് എന്ന് ആധുനിക കാലഘട്ടത്തിലെ സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക തിരുസുന്നത്തിൻ്റെയും അടിത്തറകളിൽ നിന്നുകൊണ്ട് സമഗ്രവും സമ്പൂർണവും സന്തുലിതവുമായ ഒരു ദർശനം എന്ന നിലയിൽ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം. 1941 ജമാഅത്തെ ഇസ്ലാമി അവിഭക്ത ഇന്ത്യയിൽ രൂപം കൊള്ളുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. 1941 എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയും ഉൾപ്പെടുന്ന ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി രൂപം കൊള്ളുന്നത് എന്നർത്ഥം. ഒരു നവീകരണ പ്രസ്ഥാനം എന്ന നിലക്കാണ് ജമാഅത്തെ ഇസ്ലാമി രൂപം നൽകുന്നത്.
ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് രൂപീകരിക്കുന്നത് സയ്യിദ് അബ്ദുല്ലാല മൗദൂദിയാണ്. പലപ്പോഴും ഈ ഒരു ചരിത്ര ഘട്ടത്തെയാണ് തെറ്റായി പലരും വായിക്കാറുള്ളത്. സയ്യിദ് മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ആ തിരുസുന്നത്തിന്റെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമഗ്രമായ ഒരാശയ പ്രതലത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലക്ക് അതാത് കാലഘട്ടത്തിലെ എല്ലാ വിഷയങ്ങളെയും ജമാഅത്തെ ഇസ്ലാമി അഭിമുഖീകരിച്ചു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സയ്യിദ് മൗദൂദിയും ആധുനിക കാലഘട്ടത്തിലെ ആധുനിക ദർശനങ്ങളെ നിരൂപണം നടത്തിയിട്ടുണ്ട്. ആ ആധുനിക ദർശനങ്ങളെ സയ്യിദ് മൗദൂദി നടത്തിയ നിരൂപണമാണ് പലപ്പോഴും തെറ്റായ വായനക്ക് ആളുകളെ പ്രേരിപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ അത് തെറ്റായ വായന ആളുകൾ നടത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ശരിയായി സയ്യിദ് മൗദൂദിയെ വായിക്കാൻ പലപ്പോഴും ആളുകൾ സന്നദ്ധമാകുന്നില്ല എന്നുള്ളത് കൂടിയാണ്. രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം. ഒന്ന്, സെക്യുലറിസവുമായി ബന്ധപ്പെട്ട നിലപാട്. രണ്ട്, ദേശീയതയുമായി ബന്ധപ്പെട്ട നിലപാട്. അതുപോലെ തന്നെ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട നിലപാട്. സയ്യിദ് മൗദൂദിയെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും സയ്യിദ് മൗദൂദിയും പതിറ്റാണ്ടുകൾക്ക് ശേഷവും അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷയമാണ്. വളരെ ആത്മവിശ്വാസത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, സയ്യിദ് മൗദൂദി ആധുനിക ദർശനങ്ങളോട് സ്വീകരിച്ച സമീപനം വളരെ കൃത്യമായ ഐഡിയോളജിക്കലായ സമീപനമാണ്. സെക്യുലറിസം എന്ന് പറയുമ്പോൾ 1941 ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അത് സംസാരിക്കുമ്പോൾ പാശ്ചാത്യൻ സെക്യുലറിസത്തെയാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അഭിമുഖീകരിക്കുന്നത്. മതനിരാശത്തിൽ അധിഷ്ഠിതമായ സെക്യുലറിസത്തെ ജമാഅത്തെ ഇസ്ലാമി ഇന്നും വിയോജിക്കുന്നു എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അഥവാ ഇന്ത്യയിൽ സെക്യുലറിസം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ്, ഒരു ബഹുമത സമൂഹമാണ്. ഓരോ രാജ്യത്തെയും സെക്യുലറിസം അതത് രാജ്യവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ പരിപൂർണതയും അതുപോലെ തന്നെ അതിൻ്റെ മൂർത്തതയും എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ വൈവിധ്യത്തെ അംഗീകരിക്കുന്നതും അത് മൂല്യങ്ങളെ അക്കമഡേറ്റ് ചെയ്യുന്നതുമാണ്. ആ അർത്ഥത്തിലുള്ള സെക്യുലറിസത്തെ സയ്യിദ് മൗദൂദി നിരൂപണ വിധേയമാക്കിയതായി നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. രണ്ടാമത്, ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനാധിപത്യത്തിന്റെ മൗലികമായ ദൗർബല്യങ്ങൾ സയ്യിദ് മൗദൂദി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന ദൗർബല്യങ്ങളാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി നമുക്ക് വിലയിരുത്താവുന്ന ദൗർബല്യങ്ങളാണ്. അതേസമയം സാമൂഹ്യ മാറ്റത്തിന്റെ പാതയിൽ തീർച്ചയായും ആപേക്ഷികമായി അനുവദിക്കാവുന്നതും സ്വീകരിക്കാവുന്നതുമായ നമ്മുടെ മുമ്പിലുള്ള വഴി ജനാധിപത്യത്തിന്റെ വഴിയാണ് എന്ന് സയ്യിദ് മൗദൂദി വളരെ കൃത്യമായി നമ്മോട് ബോധ്യപ്പെടുത്തുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകാധിപത്യത്തെക്കാൾ രാജാധിപത്യത്തെക്കാൾ അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യത്തെക്കാൾ എന്തുകൊണ്ടും ഒരു കാലഘട്ടത്തിലെ സാമൂഹ്യ പരിവർത്തനത്തിന്റെ വഴി ജനാധിപത്യത്തിൻ്റെതാണ് എന്ന് സയ്യിദ് മൗദൂദി ഉണർത്തിയതായി നമുക്ക് കണ്ടെത്താവുന്നതാണ്. മാത്രമല്ല, അയ്യൂബ് ഖാന്റെ പട്ടാള ഭരണത്തിനെതിരെ ആ കാലഘട്ടത്തിൽ പാകിസ്ഥാനിലെ ജനാധിപത്യ പോരാട്ടത്തിൽ ഫാത്തിമ ജിന്നയുടെ കൂടെ സയ്യിദ് മൗദൂദി നിലയുറപ്പിച്ചത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. സൗത്ത് ആഫ്രിക്കയിലെ മുസ്ലിം സുഹൃത്തുക്കൾ ഞങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവരോടും സയ്യിദ് മൗദൂദി ആവശ്യപ്പെട്ടത് ജനാധിപത്യ സംവിധാനവുമായി ഇടപെട്ടും ഇടപഴകിയും മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ജനാധിപത്യത്തിന്റെ മൗലികമായ ദൗർബല്യങ്ങളോട് വിയോജിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ സാധ്യതയെ തുറന്നു കാണിക്കുകയും തന്റെ ജീവിതകാലത്ത് തന്നെ അതിനെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സയ്യിദ് മൗദൂദി. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജനാധിപത്യപരമായി അതിൻ്റെ സംഘടനാ ചട്ടക്കൂട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അഖിലേന്ത്യാ നേതൃത്വം മുതൽ പ്രാദേശിക നേതൃത്വം വരെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകളെ തെരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്നത് മുഴുവൻ ആളുകളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടും അതിനെ സ്വീകരിച്ചുകൊണ്ടുമാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ നേതൃഘടനയിലുള്ള ആളുകളെ വരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. സയ്യിദ് മൗദൂദി ജനാധിപത്യത്തിന്റെ മൗലികമായ ദൗർബല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സയ്യിദ് മൗദൂദിയേക്കാൾ മുമ്പേ അതിന് ശക്തമായി നിരൂപണം ചെയ്ത വേറെ വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ മഹാത്മജി വളരെ കൃത്യമായി ഡെമോക്രസിയെ നിരൂപണം നടത്തിയിട്ടുണ്ട്. മഹാത്മജി പറഞ്ഞത് ഈ രാജ്യത്തെ ജനാധിപത്യത്തെക്കുറിച്ച് മച്ചിയാണ് എന്ന് ഹിന്ദു സ്വരാജിൽ പറഞ്ഞിട്ടുണ്ട്.
വേശിയാണ് എന്ന് ഹിന്ദു സ്വരാജിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ പ്രത്യുൽപന്നപരമായി ഒന്നും സംഭാവന ചെയ്യാൻ കഴിയാത്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആരാണോ കടന്നു വരുന്നത് അവർക്ക് അവരുടേതായ സൗകര്യം പോലെ പ്രയോജനപ്പെടുത്താവുന്ന സംവിധാനം എന്ന് ഗാന്ധിജി സൂചിപ്പിച്ചിട്ടുണ്ട്. അഥവാ നമ്മുടെ രാജ്യത്തെ ജമാധിപത്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാധ്യതകളെ സമൂഹത്തിൻ്റെ മുമ്പിൽ വിവരിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മൗലികമായ ദൗർബല്യങ്ങളെ ഉണർത്തുക എന്ന ധർമ്മമാണ് സയ്യിദ് മൗദൂദി നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ദേശീയതയെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. നാം നമ്മെ സംബന്ധിച്ചിടത്തോളം ദേശീയത എന്ന് പറയുന്നത് ദേശത്തെ വിഗ്രഹവൽക്കരിക്കുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കുക സാധ്യമല്ല. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ദേശത്തെ വിഗ്രഹവൽക്കരിച്ചു എന്നുള്ളതാണ്. ദേശീയതയും അതുപോലെ തന്നെ ദേശത്തെ ഭരണകൂടവും ഒന്നാണ് എന്നൊരിക്കലും അംഗീകരിക്കുക സാധ്യമല്ല. ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നത് ദേശത്തെ ചോദ്യം ചെയ്യലല്ല, മറിച്ച് ദേശസ്നേഹം എന്ന് പറയുന്നത് ദേശവാസികളുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ദേശീയ ഭ്രാന്തിനെ അല്ലെങ്കിൽ ദേശഭ്രാന്തിനെ ജമാഅത്തെ ഇസ്ലാമി വിയോജിക്കുന്നു. അതേസമയം രാജ്യസ്നേഹത്തെ ആ അർത്ഥത്തിൽ ഗൗരവത്തോടുകൂടി കാണുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരാശയ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ആധുനിക ദർശനങ്ങളെയും അതുപോലെ തന്നെ ആധുനിക സംവിധാനങ്ങളെയും നിരൂപണം നടത്തിയത് എന്ന് കാണാവുന്നതാണ്. ഈ ആശയ പ്രതലത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്ത് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വളരെ സുപ്രധാനമായ പല നിലപാടുകളും സ്വീകരിക്കാൻ സാധിച്ചത്. നമുക്കറിയാം, വിഭജനത്തിന്റെ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് വിഭജനത്തോട് വിയോജിച്ചുകൊണ്ടായിരുന്നു. രൂപീകരിക്കുന്ന ഘട്ടത്തിൽ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വെട്ടിമുറിക്കപ്പെടുന്നു എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ മുസ്ലിം മുഖ്യധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇന്ത്യ വിഭജിക്കരുത് എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് കാണാവുന്നതാണ്. അതിലുപരിയായി വിഭജനാനന്തരം നമ്മുടെ രാജ്യത്ത് കലാപങ്ങൾ അരങ്ങേറുകയുണ്ടായി. ആ കലാപങ്ങൾ അരങ്ങേറുന്ന ഘട്ടത്തിൽ ഹിന്ദുവും മുസൽമാനും പരസ്പരം മുഖാമുഖം നിന്ന് പോരടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തകർക്ക് കൊടുത്ത നിർദ്ദേശം, ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നതും രൂപം കൊണ്ടതും പ്രവർത്തിക്കുന്നതും ഒരാദർശാധിത്യത പ്രസ്ഥാനം എന്ന നിലക്കാണ്, സാമുദായികതയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ വർഗീയതയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ്, വർഗീയതയ്ക്കും സാമുദായികതയ്ക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് മാനവികമായ മൂല്യങ്ങളെ അങ്ങേയറ്റം അംഗീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കലാപങ്ങൾ അരങ്ങേറിയ ഒരു കാലഘട്ടത്തിൽ അന്ന് കേരളീയ ഇന്ത്യൻ ജനതയിൽ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തകർക്ക് കൊടുത്ത നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം വളരെ സുന്ദരമാണ്. അദ്ദേഹം സയ്യിദ് മൗദൂദിയുടെ നേതൃത്വത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി വിഭജനാനന്തരം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയുമായി രണ്ടായി പുനഃസംഘടിപ്പിച്ചതിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് നിരന്തരമായ ആക്രമണങ്ങൾ അരങ്ങേറുകയാണ്. ആ ആക്രമണങ്ങൾ അരങ്ങേറുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ കുടുംബമോ അതല്ലെങ്കിൽ മുസ്ലിമോ അല്ലെങ്കിൽ ഹിന്ദുവോ ആകട്ടെ ഏതെങ്കിലും ഒരു വിഭാഗം നിങ്ങളോട് സഹായം ചോദിക്കുകയോ അല്ലെങ്കിൽ ചോദിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത്തരമൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവൻ അപായപ്പെടുത്തിയിട്ടാണ് എങ്കിലും മർദ്ദിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് വളരെ കൃത്യമായി എഴുതി തങ്ങളുടെ സഹപ്രവർത്തകർക്ക് സർക്കുലർ അയച്ച ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ഞാൻ പറയുന്നത്. സാമുദായികത നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സാമുദായികതയിൽ നിന്ന് വ്യത്യസ്തമായ ആദർശാധിഷ്ഠിതമായ ഒരു നിലപാട് ആ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തിനിടയിൽ ഉയർത്തിപ്പിടിക്കുന്നത്. മിഷനുള്ള ഒരു പ്രസ്ഥാനമാണ്, കൃത്യമായ വിഷനുള്ള ഒരു പ്രസ്ഥാനമാണ്, സമൂഹത്തെയാണ് അത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനമാണ് അതിൻ്റെ അടിത്തറയായി വർത്തിക്കുന്നത്. കുൻതും ഖൈർ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവർ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ആ ഖുർആനിൻ്റെ ആഹ്വാനത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത്. മുഖ്യമായും മൂന്ന് നാല് കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഒന്ന് ദഅവത്ത് അഥവാ ഇസ്ലാമിക പ്രബോധനം എന്ന കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് ഇസ്ലാമിൻ്റെ പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സമാധാനപരമായ അന്തരീക്ഷത്തോടുകൂടി, ആരോഗ്യകരമായ സംവാദത്തിൻ്റെ സ്വഭാവത്തോടുകൂടി, ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്,
നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ രാജ്യത്ത് മതസമൂഹത്തിനകത്ത് സംവാദത്തിന്റെ സംസ്കാരത്തിന് ജമാഅത്തെ ഇസ്ലാമി തുടക്കം കുറിക്കുകയുണ്ടായി. 1992 അത് ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ പണ്ഡിതന്മാരെയും മുസ്ലിം പണ്ഡിതന്മാരെയും വേദിയിലിരുത്തി, ഹൈന്ദവ സുഹൃത്തുക്കളെയും മുസ്ലിം സുഹൃത്തുക്കളെയും സദസ്സിലിരുത്തി സമാധാനപരമായും സൗഹൃദപരമായും സംവാദങ്ങൾ സംഘടിപ്പിച്ചോ, ഒന്നിച്ചു ഭക്ഷണം കഴിച്ചോ, ഒന്നിച്ച് പരസ്പരം സൗഹൃദത്തോടുകൂടി വേദി പങ്കിട്ടു. എന്നിട്ട് വേദിയിൽ നിന്ന് പിരിഞ്ഞുപോയി സന്തോഷത്തോടുകൂടി പരസ്പരം വാതായനങ്ങൾ തുറന്നുവെച്ച് ആശയ കൈമാറ്റം നടത്തുക എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഞാൻ ഓർത്തു പോകുന്നു, 1992 തോന്നുന്നു പാലക്കാട് വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഹിന്ദു ഇസ്ലാം ക്രൈസ്റ്റ് ഇസ്ലാം കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട ഒരു സംവാദം നടക്കുകയുണ്ടായി. ബഹുമാന്യനായ ശ്രീ MM നാരായണനും NVP ഉണിത്തിരി സാറും ഉൾപ്പെടെയുള്ള ആളുകളാണ് മാർക്സത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ പങ്കെടുത്തത്. ആ അർത്ഥത്തിൽ 92 നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളുമായി ആരോഗ്യകരമായി സമാധാനപരമായി സന്തോഷത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ഒരിക്കലും പരസ്പരമുള്ള തർക്കവും അതുപോലെ തന്നെ അങ്ങേയറ്റം പരാജയപ്പെടുത്തുകയും വിജയിക്കുകയും ചെയ്യുന്ന ശൈലി മാറ്റിവെച്ചുകൊണ്ട് പരസ്പരം അറിയാനും മനസ്സിലാക്കുവാനും ഉപകരിക്കുന്ന സ്വഭാവത്തോടുകൂടിയുള്ള സംവാദത്തിന്റെ സംസ്കാരത്തിന് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകി പോന്നിട്ടുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ് എന്നതാണ് ഞാൻ പറയുന്നത്. രണ്ടാമതായി, മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ വിമോചിപ്പിച്ചെടുക്കുക. നമുക്കറിയാം, ആധുനിക കാലഘട്ടം, പ്രത്യേകിച്ച് ആഗോളീകരണ കാലഘട്ടം എന്ന് പറയുന്നത് ആധുനികതയിൽ നിരാശ കൊണ്ട ഒരു ജനത പലപ്പോഴും ആൾദൈവങ്ങളിലേക്കും അത്തരം ആത്യന്തികമായ കേന്ദ്രങ്ങളിലേക്കുമാണ് ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വലിയ അധോലോക സംഘങ്ങൾ വരെ ഇത്തരം ആത്മീയമായ ഉത്സവങ്ങളുടെ പിറകിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രീൻ ചാനലിലൂടെയാണ് ഏതേത് ഗവൺമെന്റുകൾ വന്നാലും ഇത്തരം ആൾദൈവങ്ങൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഒരു നിയമവും അവർക്ക് ബാധകമല്ല. ഇത്തരത്തിൽ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ആൾദൈവ സങ്കല്പത്തിൽ നിന്ന് ഉടലെടുക്കുന്ന അത്യന്തം അങ്ങേയറ്റം ആത്മീയതയിൽ നിന്ന് ഉയരെടുത്തു വന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും യഥാസമയം ശക്തമായി ചെറുക്കുകയും എതിർക്കുകയും അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും മുസ്ലിം സമൂഹത്തെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിമോചിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. ഇസ്ലാം ഒരു സമഗ്രമായ ദർശനമായതുകൊണ്ട് തന്നെ അതത് കാലഘട്ടത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങളോട് സംവദിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. മാനവികമായ മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട്, മനുഷ്യാവകാശങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് രാജ്യത്തെ മുഴുവൻ പ്രശ്നങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി അതിന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകതയല്ല, ഇസ്ലാമിക ദർശനത്തിന്റെ പ്രത്യേകതയാണ്. ചരിത്രത്തിൽ കടന്നു വന്ന ഒരു പ്രവാചകനും സമൂഹത്തിൽ നിറഞ്ഞാടുന്ന തിന്മയോട് മൗനം പാലിച്ചിട്ടില്ല. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒരു പ്രവാചകനും തന്റെ ധ്യാന കേന്ദ്രത്തിൽ ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് തന്റെ ജീവിതായുസ് ചിലവഴിച്ചിട്ടില്ല. അതത് കാലഘട്ടത്തിലെ തിന്മകളോട് മുഖാമുഖം നിന്നുകൊണ്ട് ആശയ അടിത്തറകളിൽ നിന്നുകൊണ്ട് നിലപാടുകൾ പ്രഖ്യാപിക്കുകയും പലപ്പോഴും ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകുകയും ചെയ്തവരാണ് പ്രവാചകന്മാർ എന്നത് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി രൂപം കൊണ്ട അന്ന് മുതൽ ഇന്ന് വരെ രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന സുപ്രധാനമായ വെല്ലുവിളികളിൽ രാജ്യത്തോടൊപ്പവും ജനതയോടൊപ്പവും നിന്നുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചിട്ടുണ്ട്. ജനസേവന പ്രവർത്തനം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയാണ്. ഈ ജനസേവന പ്രവർത്തനത്തിന്റെ വിഷയത്തിലും സാമൂഹ്യ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ രാജ്യത്തെ ജനവിഭാഗവുമായി സംവദിക്കുന്നിടത്തും പലപ്പോഴും സമുദായത്തിന്റെയോ മതസങ്കുചിതപരമായ കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ടോ അല്ല ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് എന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത്. മനുഷ്യരെയാണ് ജമാഅത്തെ ഇസ്ലാമി മനുഷ്യരെയാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്. അഥവാ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലുകളുടെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ മനുഷ്യരാണ്. പ്രവാചകന്മാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ഇടപെടലുകളുടെ ഗുണഭോക്താക്കൾ മനുഷ്യരായതുപോലെ ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾ മനുഷ്യരാണ്. ഏതുപോലെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ജനസേവനപരമായ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾ മനുഷ്യരായതുപോലെ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും നിരവധി ജനസേവന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പീപ്പിൾസ് ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള NGO ജമാഅത്തെ ഇസ്ലാമിക കീഴിലുള്ളതാണ്. ഇപ്പോൾ അത് 1500 വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു.
അതിൽ 10 എണ്ണം നടന്നു, 16 എണ്ണം ഈ ആഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ അതിൽ അതിൻ്റെ ഗുണഭോക്താക്കളെ തേടിയാൽ അതിൽ ജാതി തിരിച്ച് മതം തിരിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. മനുഷ്യരെയാണ് അതിൻ്റെ ജനസേവന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളായി ജമാഅത്തെ ഇസ്ലാമി കണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം, ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയുള്ള മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. അത് മതത്തിൻ്റെ കണ്ടുകൊണ്ടല്ല, മറിച്ച് മനുഷ്യാവകാശം, മൗലികമായ അവകാശം എന്ന തലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി അതിനെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ദുരന്ത നിവാരണ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘമുണ്ട്. ഇന്ത്യയിലുടനീളം കലാപങ്ങൾ നക്കിത്തുടക്കുമ്പോഴും ഇന്ത്യയിലുടനീളം പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ രാജ്യത്തെ സ്തംഭിപ്പിക്കുന്ന ഘട്ടത്തിലും മലയാളികളായ ആരെങ്കിലും അത്തരം ദുരന്തഭൂമിയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിൽ നിന്നുള്ള IRW എന്ന് പറയുന്ന ജമാഅത്തിൻ്റെ പ്രവർത്തകരാണ്. അവർ അവിടെ എത്തുമ്പോൾ മനുഷ്യരെയാണ് അവർ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് വിഭാഗമാണ് എന്നവർ അന്വേഷിക്കാറില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക് ഐഡിയോളജി മനുഷ്യരെ അഭിമുഖീകരിക്കുന്ന ഒരു ഐഡിയോളജിയാണ്. സാമുദായികതയ്ക്കും അതുപോലെ തന്നെ വർഗീയതയ്ക്കും അപ്പുറം നിന്നുകൊണ്ട് ഒരു സമഗ്രമായ ദർശനം എന്ന നിലക്കാണ് ഇസ്ലാം ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആദർശത്തെ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ പൊതുസമൂഹത്തെയും മുസ്ലിം സമൂഹത്തെ സവിശേഷമായും അഭിമുഖീകരിച്ചുകൊണ്ട് അവരുടെ പുരോഗമനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. സാമ്രാജ്യത്വത്തോട് ജമാഅത്തെ ഇസ്ലാമിക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞത്, ഫാസിസത്തോട് ജമാഅത്തെ ഇസ്ലാമി കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുന്നത്, അതുപോലെ തന്നെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഇടപെടുന്നത് അതിൻ്റെ ഐഡിയോളജിക്കൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രമാണ്. പശ്ചിമടയിലെ കുടിവെള്ളം മുട്ടുന്ന പാവപ്പെട്ട ആദിവാസികളുടെ ജീവജലം എന്ന് പറയുന്നത് ദീനാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു. അത് ദൈവം അവർക്ക് കനിഞ്ഞരുളിയ ഭൂമി, അവർക്ക് ചുരത്തി നൽകുന്ന നീരുറവയാണ് ഭൂമി. അതിൻ്റെ അതിൽ ജീവിക്കുന്ന ജനവിഭാഗത്തിന് ചുരത്തി നൽകുന്ന ജീവജലം വഷളാക്കാൻ, ജീവജലം മലിനമാക്കാൻ, അത് ഊറ്റിയെടുക്കാൻ, അത് ചൂഷണം ചെയ്യാൻ ഒരു ശക്തിയെയും യഥാർത്ഥത്തിൽ ദൈവികമായ ദർശനം അനുവദിക്കുന്നില്ല. ഇങ്ങനെ ആദിവാസികളുടെ പ്രശ്നമെടുത്താൽ, ഭൂമിയുടെ പ്രശ്നമെടുത്താൽ, രാജ്യത്തെ നിരവധി ഇഷ്യൂ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാം ജനങ്ങളോടൊപ്പം നേരിൻ്റെ കൂടെ നിലയുറപ്പിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമിയെ പ്രേരിപ്പിക്കുന്നത്. ഇസ്ലാം മതമെന്ന കോളത്തിലല്ല, ഇസ്ലാം രാഷ്ട്രീയമെന്ന കോളത്തിലല്ല, ഇസ്ലാം ഒരു ജീവിത ദർശനം എന്ന കോളത്തിനകത്താണ് എന്നുള്ളത് കൊണ്ടാണ്, അതിനകത്ത് നിന്നുകൊണ്ടാണ് സമൂഹത്തോടൊപ്പവും രാജ്യത്തോടൊപ്പവും നേരിൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ കഴിഞ്ഞ കാലയളവിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ അർത്ഥത്തിൽ 7.5 പതിറ്റാണ്ടിനിടക്കുള്ള പ്രസ്ഥാനത്ത് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രയാണം ഞങ്ങൾ പറയുന്നു കാലിടറിയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ വീഴ്ചകളും പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടാകാം. മനുഷ്യർ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് നയപരമായ അതിൻ്റെ വികാസത്തെയും അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയെയും നമുക്ക് പല രൂപത്തിലും നിരൂപണ വിധേയമാക്കാം. ഞങ്ങൾ ഏറെ സന്തോഷത്തോടുകൂടിയാണ് അത്തരം നിരൂപണങ്ങളെയും വിമർശനങ്ങളെയും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു വേള ജമാഅത്തെ ഇസ്ലാമി സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് എന്നുള്ളതാണ്. മുൻവിധികളില്ലാതെ അത്തരം വിലയിരുത്തലിന് ഈ പ്രസ്ഥാനത്തെ ചെറിയ വാക്കുകളിൽ മാത്രം അതിൻ്റെ എല്ലാ അപൂർണതയോടും കൂടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇന്ത്യയിലെ നവോത്ഥാന വിപ്ലവ പ്രസ്ഥാനമായ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രവും വർത്തമാനവും സമഗ്രമായി പ്രതിപാദിച്ച പ്രസ്ഥാനത്തിൻ്റെ കേരള അസിസ്റ്റന്റ് അമീർ പി മുജീബ് റഹ്മാൻ സാഹിബിന് ഹൃദയം നിറഞ്ഞ നന്ദി. ജമാഅത്തെ ഇസ്ലാമി വിലയിരുത്തപ്പെടുന്നു. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി നിരൂപകനും CPIM സംസ്ഥാന സമിതി അംഗവും കലാ സാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറിയുമായ പ്രൊഫസർ ശ്രീ MM നാരായണൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ജീവ് വളരെ നന്നായിട്ട് സംസാരിച്ചു. കഴിഞ്ഞ ഒരു മാസം മുക്കത്ത് വെച്ചൊരു പരിപാടിയാണ്. ആ മുക്കത്തെ പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം ആരാണ് സംസാരിച്ചതെന്ന് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. രണ്ടാമത് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു, ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം മതമല്ല, അത് ഒരു ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനം. ഇസ്ലാമും ഇസ്ലാമിസവും ഒന്നല്ല. ഹിന്ദുത്വയും ഹിന്ദുയിസവും ഒന്നല്ലാത്തതുപോലെ. ഞാൻ തെറ്റിദ്ധരിക്കരുത്, ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസ് ഒരുപോലെ എന്നല്ല ഞാൻ പറഞ്ഞിട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞു നിങ്ങൾ ധരിക്കരുതേ. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് തലയ്ക്ക് വെളിവില്ല എന്നതിന്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹിന്ദുത്വ 1923 പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഹിന്ദുമതം എന്ന് പറയണത്. അങ്ങനൊരു മതം ഉണ്ടോ എന്നൊക്കെ തർക്കം വേറുണ്ട്, എങ്കിലും അത് ഇതൊന്നല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇസ്ലാം മതം പറഞ്ഞു, ഞാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനോട് സംസാരിക്കായിരുന്നു. ഇസ്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ 75-ാം വാർഷികമാണ് അല്ലേ, 75-ാം വാർഷികമാണ്. മറ്റത് 1.5 സഹസ്രാബ്ദത്തിൻ്റെ പാരമ്പര്യമുള്ള ഒന്നാണ് ഇസ്ലാം മതം. അത് വിശ്വവിപുലമായൊരു പ്രസ്ഥാനമാണ്. ആ ഇസ്ലാം മതത്തിൻ്റെ പരിചയം ഉപയോഗിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തിയായിട്ടല്ല ദൗർബല്യമായിട്ടാണ് എന്നെ പോലുള്ളവർ കാണുക. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത്. എന്തായാലും മുജീബ് എന്ന് സംസാരിക്കുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ അന്ന് ഞാൻ പറഞ്ഞ വിമർശനം കേട്ടിട്ടൊന്നാവില്ല. പക്ഷേ ഏതായാലും ആ ഒരു പഴുതടയ്ക്കാനുള്ള സമർത്ഥമായൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതെ, ഡിബേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇത് പരസ്പരം ഗുണം ചെയ്യുന്ന കാര്യമാണ്. നമ്മളാരും പരസ്പരം ഇവിടെ പറഞ്ഞ പോലെ ആരും ജയിക്കാനും തോൽക്കാനും വേണ്ടിയിട്ടൊന്നും അല്ലത്. അപ്പം ഇവിടെ വന്നിട്ട് നിങ്ങളെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റുമോ? പറ്റില്ല എന്നുള്ള ഉറപ്പല്ലേ? നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നു കിയാമന്നാൾ വരെ ശ്രമിച്ചാലേ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്നാലേ നമ്മളൊരു ഞാൻ പറഞ്ഞു, ഞാൻ നാളെ ഞാൻ പൊന്നാനിയിൽ നിന്ന് വരുന്ന ആളാണ് വേണിച്ചപ്പോൾ ഇസ്ലാമൊക്കെ ആയിരുന്നു, ഒരു മതം മാറി നോക്കി വരും. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ആയിക്കൊള്ളുന്നില്ലല്ലോ. ഞാൻ പറയണ മനസ്സിലുണ്ട്. അപ്പം അതുകൊണ്ട് ആ നിലപാട് നിന്നുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഈ ഒരു ചർച്ചയിലൂടെ സംവാദത്തിലൂടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ആ ഉറച്ച നിലപാടിൽ എന്തെങ്കിലും എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താൻ ഇത്തരം സംവാദങ്ങൾ പ്രയോജനം. അല്ല, ജയിക്കാനല്ല, അത് തോൽക്കാനുമല്ല. അപ്പം ഏതായാലും അതിലെനിക്ക് സന്തോഷം. ഞാൻ തെറ്റിദ്ധരിക്കരുത്, 2 ദിവസം മുമ്പ് മാധ്യമപത്രം വളരെ നല്ല പത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആ പത്രത്തിലൊരു ലേഖനം എൻ്റെ ഒരു പരിചയ സുഹൃത്ത് തന്നെയാണ് ദാവൂദ്, ആ എഴുതിയിരുന്നു. അപ്പോൾ ആ ലേഖനം കണ്ടപ്പോൾ ചിലരെന്നെ വിളിച്ച് പറഞ്ഞു, ഒന്നും മാഷൊന്നും പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താ, അതിൻ്റെ കൂടി ഒരു ഇതിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചു നോക്കിയാൽ ഒരാൾ ആരായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വിമർശകൻ ഇസ്ലാമോഫോബിക് ആണ് എന്ന് പറയുന്നത് ശരിയാണ്? അതെങ്ങനെ ശരിയാവുക? മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന ഇടതുപക്ഷക്കാരൊക്കെ ഞാനടക്കം
ഇസ്ലാമോ ഫോബിക് ആണ് എന്ന ഒരു വാദമാണ് ആ ലേഖനത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ആണ് ഇസ്ലാമായിട്ടല്ല ഇസ്ലാമോ ഫോബിയയ്ക്ക് ബന്ധം, ഇംപീരിയലിസവുമായിട്ടാണ്. ഇംപീരിയലിസം, വിശിഷ്യ അമേരിക്കൻ ഇംപീരിയലിസം, രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുള്ള ലോക സാഹചര്യത്തിൽ ആ ഇംപീരിയലിസത്തിനെതിരായി വരുന്ന പ്രതിരോധ മറ്റെന്താണ് ചെറുത്തുനിൽപ്പുകളെ എൻഗേജ് ചെയ്യുന്നതിന് വികസിപ്പിച്ചെടുത്ത ഒരു ഐഡിയോളജിയാണ് ഇസ്ലാമോ ഫോബിയ. ഇപ്പോ കമ്മ്യൂണിസം, കമ്മ്യൂണിസത്തിനെതിരായി ഇതേ തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാര് ചെക്കുത്താന്മാരാണ്. ഇപ്പൊ അവസാനിപ്പോ നമ്മുടെ രാധാകൃഷ്ണൻ പറഞ്ഞില്ലേ, ബി ജെ പിയുടെ നേതാവ് രാധാകൃഷ്ണൻ പറഞ്ഞില്ലേ നമ്മുടെ ചെഗുവേരയെ പറ്റി, ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയതാണ് അമേരിക്കൻ നിന്നാണ്. അമേരിക്കൻ പ്രചരണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേദയുടെ ഇടതടവില്ലാത്ത ഒരു പ്രചാരവേദയുണ്ട്. ആ പ്രചാരവേദ ലോകവ്യാപകമായി നടന്നു വരിക. ഇപ്പോഴും നമ്മൾ ഈ ഹോളിവുഡ് സിനിമ നോക്കിയാൽ കാണാം, ഇപ്പം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, കാരണം റഷ്യയൊക്കെ പോയപ്പോൾ കുറച്ച് വ്യത്യാസം വന്നു. മറ്റത് ഈ വില്ലന്മാർ കൂടെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത്. അപ്പം ഇത്തരത്തിൽ ഇപ്പോൾ അതിന് പകരം ഇസ്ലാമിനെ സൃഷ്ടിക്കാം, മുസ്ലിം. എന്താ അതിന് കാരണം? അത് ഇസ്ലാം മതത്തിനോടുള്ള വിരോധം കൊണ്ടല്ല, അങ്ങനെ ധരിക്കരുത് നിങ്ങൾ. ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് ഇസ്ലാം മതത്തോടുള്ള വിരോധമല്ല, മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ പറഞ്ഞ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന, പ്രധാനമായും അധിവസിക്കുന്ന പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ. രണ്ട്, നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, ഈ രാജ്യങ്ങളിലൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. ഇറാനിലായാലും ഇറാഖിലായാലും ലിബിയയിലായാലും സിറിയയിലായാലും ഈജിപ്തിലായാലും ഒക്കെ വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അവിടെ നിന്നാണ് ഈ പറഞ്ഞ ഈ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുള്ള വലിയ സാമ്രാജ്യ അമേരിക്കക്കെതിരായിട്ടുള്ള വലിയ ചെറുത്തിരിപ്പുള്ളത്. ആ പ്രദേശത്ത് താമസിക്കുന്നവർ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആരാണ്? മുസ്ലിങ്ങൾ. ഇതാണ് ചരിത്രപരമായ കാരണം. നേരെ മറിച്ച് ആ ഭാഗത്ത് താമസിക്കുന്നവർ ബുദ്ധമതാനികളായിരുന്നു വയ്ക്കുക, അങ്ങനെയാണെങ്കിൽ ഇസ്ലാമോ ഫോബിയ അല്ലാണ്ടാവാം, ബുദ്ധോ ഫോബിയ അല്ലാണ്ടാവാം, അത്രേ വ്യത്യാസം. അപ്പൊ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടൊരു വിഷയമേ അല്ല, ഇംപീരിയലിസത്തിന്റെ ഒരു ഐഡിയോളജിയാണ്. ആ ഇംപീരിയലിസത്തിന്റെ ഐഡിയോളജി അത് പറയാം, അത് ചർച്ച ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നടത്തിയാൽ, വിമർശിച്ചാൽ, അയാളെ ഇസ്ലാമോ ഫോബിക് ആണ് എന്ന് മുദ്ര കുത്താത്തിയാൽ നമുക്ക് എങ്ങനെ പിന്നെ സംവാദം നടത്താൻ പറ്റുക? എന്ന് പറഞ്ഞാൽ ഇസ്ലാമോ ഫോബിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മുൻകൂട്ടി നിർണയിക്കപ്പെട്ട ഒരു ഫ്രെയിമിൽ അയാൾ നിൽക്കണം. പിന്നെ അയാൾക്ക് ഇതിനെ സംബന്ധിച്ച് അയാൾക്ക് ഒരു മുസ്ലിം വിരുദ്ധമായ ഒരു മനോഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട്, ഒരു പ്രത്യയശാസ്ത്ര ഘടനയ്ക്ക് അടുത്തുകൊണ്ട് ആണ് ഇയാൾ സംസാരിക്കുന്നത് എന്ന് മുൻകൂട്ടി പറയാണ്. അതോടുകൂടി അവനായിട്ടുള്ള ഡയലോഗില്ല പിന്നെ, പിന്നെ ഡയലോഗ് അസാധ്യമാണ്, മനസ്സിലായോ? അങ്ങനെ ഡയലോഗ് അസാധ്യമാക്കുന്ന, ഡയലോഗ് മുറിക്കുന്ന ഒരു സമീപനം നിർഭാഗ്യവശാൽ ഈ ദാവൂദിൻ്റെ, അദ്ദേഹം അത് ബോധപൂർവം ചെയ്തല്ല എഴുതി വന്ന ലേഖനത്തിലുണ്ട്. ഞാൻ പറയണത് ദയവ് ചെയ്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്നെയോ അല്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനത്തെയോ ഇസ്ലാമോ ഫോബിക് ആണ് എന്ന് മുദ്ര കുത്തരുത് എന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ. ഞാൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ആ നിലയ്ക്കാണ് അതിനെ വിമർശിക്കുന്നത്. ഇസ്ലാം മതത്തെയോ ഇസ്ലാം മതത്തിൻ്റെ ഐഡിയോളജിയെയോ മഹാനായ പ്രവാചകൻ്റെ പ്രബോധനങ്ങളെയോ ഒന്നുമല്ല ഞങ്ങൾ വിമർശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും വിമർശിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല, ആർക്കും വിമർശിക്കാം.
പക്ഷേ അതല്ല ചെയ്തത്. ഈ ഈ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയെയും അതിൻ്റെ പ്രാക്ടീസിനെയുമാണ്, അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകളും വിമർശനങ്ങളുമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ആർ എസ് എസിനെയും പറയേണ്ടി ഒരു കൂട്ടത്തിൽ. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, അതെന്തല്ല സമീകരിച്ച് പറയല്ല, ഞാൻ ഈ വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കാം. ഞാൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി അതിനെ ന്യായീകരിക്കാൻ, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇസ്ലാം മതത്തിൻ്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും പ്രവാചകൻ്റെ പ്രബോധനങ്ങളെയും ഒക്കെ പരിചയമായിട്ട് ഉപയോഗിക്കും. സംഘപരിവാർ ചെയ്യുന്നത് എന്താ? സംഘപരിവാർ ചെയ്യുന്നത് അവർക്ക് മതത്തിനെ തന്നെയാണ് അവരുദ്ദേശിക്കുന്നത്. ഹിന്ദു മതത്തെയും അതിൻ്റെ പാരമ്പര്യങ്ങളെയും ഒക്കെ പരിചയമായിട്ട് ഉപയോഗിക്കണം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇസ്ലാം മതവും ഹിന്ദു മതവും തമ്മിലൊരു വ്യത്യാസം. ഹിന്ദു മതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏത് ഹിന്ദു എന്നുള്ള ചോദ്യം വരും. ഏതാണ് ഹിന്ദു, ഏത് ദൈവം, ഏത് ഗ്രന്ഥം അല്ലേ, ഏത് ആചാരം, ഏത് ആരാധന എന്നുള്ള ചോദ്യം വന്ന പ്രശ്നം അവിടെ പണി കഴിഞ്ഞു. അപ്പോൾ ഹിന്ദു എന്ന് പറയാൻ ഉപയോഗിക്കാൻ പറ്റില്ല അവരെ, മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് എന്താണ്, ഹിന്ദു മതമല്ല, അതൊരു സംസ്കാരമാണ് എന്ന് പറഞ്ഞു തന്ത്രപൂർവ്വം. ആ സംസ്കാരമാണ് ദേശീയത എന്ന് പറഞ്ഞു. ആ ദേശീയതയാണ് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഹിന്ദു മതം തന്നെ. പക്ഷെ അത് പറഞ്ഞാലുണ്ടാവുന്ന ഇസ്ലാം മതം പോലെ അല്ല ഹിന്ദു മതം എന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞാൽ ചോദ്യങ്ങൾ വരികയും ചോദ്യം വന്നാൽ അതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഹിന്ദു സമം സംസ്കാരം, സംസ്കാരം സമം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രം തന്നെ. ഇതാണ് അവരുടെ രീതി. രണ്ടാമത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആരാധ്യനായ സ്ഥാപക പണ്ഡിതനായ മൗദൂദി ദൈവം ത്തിനെയാണ് പരമാധികാരിയായിട്ട് കാണുന്നത്. എല്ലാറ്റിൻ്റെയും അധികാരി ദൈവമാണ്. ദൈവം എന്ന് പറയുന്നിടത്ത് ഈ ആർ എസ് എസ്സുകാർ പകരം പ്രയോഗിക്കുന്നത് മതമാണ്. ആർ എസ് എസിൻ്റെ ടെർമിനോളജിയിൽ ദൈവം വരുന്നില്ല. കൗതുക എന്താ കാരണം, ഏത് ദൈവം എന്നുള്ള ചോദ്യം വരും. വിഷ്ണുവാണോ, ശിവനാണോ, അയ്യപ്പനാണോ, ഗണപതിയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ വന്നാൽ കുഴി അവിടെ പണി കഴിഞ്ഞു. അപ്പം എന്താണ് മതം, അവിടെ മതം ഉപയോഗിക്കുന്നത്. ഞാൻ പറയണത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രമല്ല പൊതുവെ ഇസ്ലാം മതത്തിൻ്റെ ഒരു സൈദ്ധാന്തിക അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഒക്കെ പിൻബലത്തോടുകൂടി രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുന്ന ആളുകളൊക്കെ ഇസ്ലാം മതത്തിന് രാഷ്ട്രീയം അന്യമല്ല. ഇസ്ലാം മതത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയവും ഇഴപിരിയാതെ നിൽക്കുക. അധികാരത്തെ പ്രശ്നത്തെ എന്താണ് ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഇസ്ലാം മതത്തിന് ഒരു ചരിത്രവും വർത്തമാനവും ഭാവിയും ഇല്ല എന്നാണ് വാദം. ഞാൻ അതിൻ്റെ അതിലേക്ക് പോകല്ല. എന്നാൽ ഇത് ഇസ്ലാം മതത്തെ പറ്റി പറയുന്നവർ മാത്രമല്ല, നമ്മൾ എവിടെ നിൽക്കണമെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ആരെ എതിർക്കണത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എതിരാളിയുടെ തന്നെ വാദങ്ങളെ നമ്മുടെ വാദങ്ങളായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും അഴിച്ചുപണികൾ അല്ലെങ്കിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? അപ്പോൾ മുജീബന്നെ പറഞ്ഞു, മൗദൂദി എന്നെ തൻ്റെ ചില നിലപാടുകളിൽ ആദ്യം പറഞ്ഞ നിലപാടുകളിൽ ചില മാറ്റങ്ങൾ തോന്നി. എന്താ കാരണം? അത് അപ്ഡേറ്റ് ചെയ്യില്ല. ഓരോ കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും സമൂർത്തമായ സാഹചര്യത്തിനനുസരിച്ച് എന്താണ് മൗലിക നിലപാട് നിന്നുകൊണ്ട് തന്നെ ചില വിശദാംശങ്ങളിൽ എന്ത് വേണ്ടിവരും, മാറ്റം വരുത്താനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി വേണ്ടിവരും. ആ ഫ്ലെക്സിബിലിറ്റി കാണിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഗോൾവാൾക്കറെ ഉദ്ധരിക്കാം. ഗോൾവാൾക്കർ പറഞ്ഞെന്താ, ഹിന്ദുസ്ഥാനിൽ മതം സർവസ്പർശിയായ പ്രതിഭാസമാണ്. ശ്രദ്ധിച്ചോളൂ, നമ്മുടെ യുദ്ധവും സമാധാനവും കലയും കരകൗശലവും സമ്പാദ്യവും സന്ധ്യാഗവും ജനനവും മരണവും എല്ലാം മതപരമായ വിധി നിഷേധങ്ങളെ അനുസരിച്ചാണ് പുലരുന്നത്.
എന്താ ഈ പറഞ്ഞ അർത്ഥം? ഇതിനെ നേരെ അങ്ങട് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദഗതിയിലേക്ക് ഇങ്ങോട്ട് ചേർത്ത് വെച്ചാൽ അതിലെ എവിടെയെങ്കിലും മാറ്റം വരുത്തേണ്ട ആവശ്യം നിങ്ങൾ പരിശോധിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദുസ്ഥാൻ എന്നുള്ള വാക്കോ മാറ്റിക്കോ, ബാക്കിയുള്ളതിൽ എവിടെയെങ്കിലും വ്യത്യാസമുണ്ടോ ആലോചിക്കാം. ഇനി ഞാൻ പറഞ്ഞു, മുജീബ് പറഞ്ഞു, സെക്യുലറിസം, നാഷണലിസം, ഡെമോക്രസി. അദ്ദേഹം പറഞ്ഞ ആശയം വളരെ കറക്റ്റാണ്. സെക്യുലറിസം എന്ന് പറയുന്നത് യൂറോപ്യൻ സെക്യുലറിസം മതവിരുദ്ധ ആന്റി റിലീജിയൻ. അതുകൊണ്ട് ഒരു മതവിശ്വാസി അല്ലെങ്കിൽ മതവിശ്വാസിയല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ് യൂറോപ്യൻ പാരമ്പര്യത്തിൽ വന്ന് ഉയർന്നു വന്നിട്ടുള്ള സെക്യുലറിസത്തെ എതിർത്തു എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയാ. ആ നിലപാട് നിന്നുകൊണ്ടാണ് മൗദൂദി അതിനെ എതിർത്തത്, മതവിരുദ്ധമാണെന്ന്. പക്ഷേ സെക്യുലറിസത്തെ സംഘപരിവാദം എതിർക്കുന്നുണ്ട്. അവർ മതവിരുദ്ധമെന്നും പറയും, അഭാരതീയമാണെന്നും പറയും. ചിലപ്പോൾ അത് സൗകര്യം പോലെ വാക്ക് മാറ്റി, അഭാരതീയം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പറ്റിയതല്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞില്ല, അത് പറഞ്ഞു ഹിന്ദുസ്ഥാനിൽ എന്താണ്, ഹിന്ദുസ്ഥാനിൽ മതം സർവവ്യാപിയായ പ്രതിഭാസമാണ്, ഇവിടെ ഈ പരിപ്പ് സെക്യുലറിസം വേവില്ല, ഇത് ഒരു വിദേശ ചരക്കാണ്, ഇത് ഭാരതീയമല്ല. അതുപോലെ തന്നെ ദേശീയതയെക്കുറിച്ച് മൗദൂദി നിലപാട് മാറ്റിയിട്ടുണ്ട്. മൗദൂദി ആദ്യം ദേശീയതയോട് വിയോജിപ്പാണ് രേഖപ്പെടുത്തി. ദേശീയതയും ഒരു പാശ്ചാത്യ ആശയമാണെന്നും അത് ലോക മുസ്ലിങ്ങളെ ദേശരാഷ്ട്രങ്ങളുടെ അതിരുകൾക്കകത്ത് എന്താണ് ചെതറിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തന്ത്രമാണെന്നും മൗദൂദി പറയുന്നുണ്ട്. ദേശീയത രണ്ടാമത്തെ കാര്യം. മൂന്ന്, ഡെമോക്രസി. ഡെമോക്രസി കുറേ കൂടി ഗൗരവ. ഡെമോക്രസിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, മുജീബ് പറഞ്ഞു, ജനാധിപത്യത്തിൻ്റെ വിമർശനം ഉണ്ട്, അത് വിമർശനം ഉണ്ടാവും. ഓക്കെ, ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ആശയമാണ്, അത് യാഥാർത്ഥ്യമല്ല. ആ വാക്ക് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വാക്കിൻ്റെ വിവക്ഷ നമുക്ക് ജീവിതത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. ലോകത്തിലെവിടെ അങ്ങനെ ഒരു അർത്ഥത്തിൽ ജനാധിപത്യം ഇല്ല. എങ്കിലും പരിമിതമായ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, എന്തെല്ലാം ദൗർബല്യങ്ങളുണ്ടെങ്കിൽ. ഈ ജനാധിപത്യത്തെ സൈദ്ധാന്തികമായി എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യത്തോട് യോജിക്കാൻ കഴിയാന്നാണ് എൻ്റെ സംശയം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവമാണ് പരമാധികാരി, ഡിവൈൻ സോവറിൻ. നിയമം നിർമ്മിക്കുന്നത് ദൈവമാണ്, ഒരൊറ്റ നിയമേ ഉള്ളൂ, അതാണ് ശരീഅത്ത്. അത് ദൈവം നിർമ്മിച്ച നിയമം. അങ്ങനെ ദൈവം നിർമ്മിച്ചു കഴിഞ്ഞ നിയമം ആണെങ്കിൽ പിന്നെ നിയമസഭയുടെ ആവശ്യമില്ല. വേണം എന്തിനു പിന്നെ നിയമസഭ? നിയമം ഓൾറെഡി നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അപ്പം എന്താണ് ലെജിസ്ലേച്ചർ വേണ്ട. പിന്നെ നിയമം നടപ്പാക്കാൻ എക്സിക്യൂട്ടീവ്, അതും ആവശ്യമില്ല. കാരണം എന്താ, ആരാ നടപ്പാക്കുന്നവൻ? ദൈവം. മൗദൂദിയുടെ തന്നെ വാക്കുകളെ കടമെടുത്ത് പറഞ്ഞാൽ, കടമെടുത്ത് പറഞ്ഞാൽ ദൈവം നമ്മുടെ അസ്തിത്വത്തിൻ്റെ സർവതന്തുക്കളെയും നിയന്ത്രിക്കുന്നു. അവൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റൊരു ട്രാൻസ്ലേഷൻ പറയാം, അവൻ്റെ ഹി എന്നുള്ളതിന് പകരം വേറെ കുറച്ചും കൂടി നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നാഥൻ്റെ എന്ന് പറയാം. പിടിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല. അപ്പം ദൈവമാണ് ഇങ്ങനെ എല്ലാറ്റിനും നിയന്ത്രിക്കുന്ന, എല്ലാവർക്കും ഒരാൾക്കും മറ്റൊഴിവില്ലാത്ത ഒരു നിയന്ത്രണാധികാരമാണ് ദൈവം. ആ ദൈവത്തിൻ്റെ നിയന്ത്രണാധികാരത്തിലാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. ആ ദൈവം നിർമ്മിച്ച, താഴോട്ട് കൊടുത്ത നിയമമാണ് ശരീഅത്ത്. അപ്പോൾ ആ ശരീഅത്ത് നടപ്പാക്കാൻ പിന്നെ ദൈവത്തിന് വേറെ ആരെയും സഹായം ആവശ്യം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണല്ലോ. ഇത്ര വലിയ ശക്തനായ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയായ നിയമം നടപ്പാക്കാൻ നമ്മളെപ്പോലുള്ള ഈ എഫിമറൽ എന്ന് പറഞ്ഞാൽ ഈ നിസ്സാര ജീവികളെ ദൈവം ആശ്രയിക്കും, ദൈവത്തിന് അവലംബിക്കേണ്ടി വരും, ദൈവത്തിന് നമ്മുടെയൊക്കെ പിന്തുണ വേണം എന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയ ദൈവനിന്ദ? ജനാധിപത്യം എന്ന് പറയുന്നത് ദൈവനിന്ദയാണ്. കാരണം എന്താ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പരമാധികാരി ജനങ്ങളാണ്, വളരെ ക്ലിയർ ആണല്ലോ. പരമാധികാരം ജനങ്ങൾക്കാണ്.
പരമാധികാരം ദൈവത്തിനാണെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ എങ്ങനെയാണ് സൈദ്ധാന്തികം, ഞാൻ പ്രായോഗികമായിട്ടുള്ള മറ്റേ കാര്യത്തെ ഞാൻ വിളിക്കുക, സൈദ്ധാന്തികമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുത്താൻ പറ്റുക? അപ്പം നിങ്ങൾ ചോദിക്കൂ കമ്മ്യൂണിസ്റ്റുകാർക്കോ എന്ന് വേണമെച്ചാൽ ചോദിക്കാം, അഞ്ച് മിനിറ്റ് എടുത്തോട്ടെ. കാരണം ഇത് ചോദിക്കാൻ വാസ്തു കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് വിശദീകരിക്കാനല്ല ഞാൻ നിങ്ങളിവിടെ യോഗം നടത്തിയിട്ടുള്ളത്, എന്നെ വിളിച്ചതിനല്ല, ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി എൻ്റെ അഭിപ്രായം പറയണം. പക്ഷേ കഴിഞ്ഞ തവണ മുഖത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അതിനുശേഷം പി സുരേന്ദ്രനാണ് സംസാരിച്ചത്, സുരേന്ദ്രൻ എനിക്ക് മറുപടി പറയാം. എൻ്റെ വിഷയം എന്താ, നമ്മളൊക്കെ വിഷയം എന്താ, ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ഡിസ്കഷനാണ്. അതിന് ഞാൻ ജമാഅത്തെ എൻ്റെ പാർട്ടിയെ പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അതിനോടുള്ള യോജിപ്പും യോജിപ്പും പറയുന്നതിന് പകരം സി പി ഐ എമ്മിനെയും പിണറായി വിജയനെയും തെറി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചോദ്യങ്ങൾ അതിൽ ധാരാളം ഉണ്ടാവില്ല, എന്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ ഈ വലിയ പിണറായി പറയുന്നത്, നിങ്ങൾക്ക് ജനാധിപത്യം ഒരു കാര്യം ശരിയാണ്, ഈ പറഞ്ഞ ജനാധിപത്യം കേവലമല്ല, ആപേക്ഷികമാണ്, ആധിപത്യം ഞങ്ങളുടെ കാഴ്ചപ്പാടുകളാണ്. ആധിപത്യം എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂളാണ്, വർഗാധിപത്യം. സമൂഹം വർഗങ്ങളായി വിഭജിക്കപ്പെട്ടതോടുകൂടിയാണ് ആധിപത്യം ഉണ്ടായത്, അതിൻ്റെ മുമ്പ് ആധിപത്യം ഇല്ല. കാരണം ഒരാൾക്ക് മറ്റേ കീഴടക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് ഡിവിഷൻ വന്നപ്പോൾ, ഹാവ്സും ഹാവ് നോട്ട്സും വന്നപ്പോൾ, ഉള്ളവരും ഇല്ലാത്തവരും വന്നപ്പോൾ, ഉള്ളവർക്ക് ഇല്ലാത്തവരെ സപ്രസ് ചെയ്ത് അടക്കി ഒതുക്കി നിർത്തേണ്ടി വന്നു. അപ്പോഴാണ് ഭരണകൂടം വരുന്നത്, പോലീസും പട്ടാളവും ജയിലും കോടതിയും നിയമമൊക്കെ വരുന്നത്, അതിനും പറഞ്ഞൊന്നുമില്ല. അപ്പം ആധിപത്യം, ഈ ആധിപത്യം മാറി മാറി വരുന്നു, എല്ലാ കാലത്തും ഉള്ള ആധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ആധുനിക രൂപമാണ്. പക്ഷേ ഈ ജനാധിപത്യത്തെ